രാജ്യം ഉറ്റുനോക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് തുടർഭരണം ലഭിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു. ആം ആദ്മി പാർട്ടി ദില്ലി തൂത്തുവാരുമെന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. ടൈംസ് നൌ എ പിക്ക് 44 സീറ്റുകളാണ് പ്രവചിച്ചത്. 26 സീറ്റുകൾ ബി ജെ പിക്കും ലഭിക്കുമെന്നാണ് പ്രവചനം. കോൺഗ്രസിന് സീറ്റില്ലെന്നും പ്രവചനമുണ്ട്. റിപ്പബ്ലിക് ടിവിയുടെ ഫലത്തിൽ 48 മുതൽ 61 വരെയാണ് ആം ആദ്മിക്ക് പ്രവചിച്ചിരിക്കുന്നത്. 9 മുതൽ 21 വരെ സീറ്റുകൾ ബി ജെ പിക്ക് പ്രവചിക്കുന്നു. കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടിയേക്കുമെന്നാണ് പ്രവചനം. ന്യൂസെക്സ് ചാനലിന്റെ എക്സിറ്റ് പോൾ ഫലത്തിൽ എ പി 53 മുതൽ 57 സീറ്റുകൾ വരെ നേടുമെന്ന് പറയുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ ആം ആദ്മിക്ക് ഭരണ തുടർച്ച പ്രവചിക്കുമ്പോൾ ബി ജെ പിയും തങ്ങളുടെ പ്രതീക്ഷ കൈവിടുന്നില്ല. പ്രവചനങ്ങളെ നിഷ്ഫലമാക്കി ഡൽഹിയിൽ ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് ഡൽഹി ബി ജെ പി അധ്യക്ഷൻ മനോജ് തിവാരിയുടെ പ്രസ്താവന. അതേസമയം എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ പിന്നാലെ രാഷ്ട്രീയ പാർട്ടികൾ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്താണ് ബി ജെ പി നേതാക്കളുടെ യോഗം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃയോഗം വിളിച്ചു ചേർത്തത്. ഡൽഹിയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾക്ക് പുറത്ത് കാവൽ നിൽക്കാൻ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് കെജ്രിവാൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾക്ക് മുന്നിൽ എ എ പി പ്രവർത്തകർ ഊഴമിട്ട് കാവലിരിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. ഭരണ തുടർച്ച ലക്ഷ്യമിട്ടിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന്റെ വികസന നേട്ടങ്ങൾക്ക് ജനങ്ങൾ മുൻതൂക്കം കൊടുക്കുമെന്നാണ് വിലയിരുത്തൽ. പണവും തന്ത്രവും ഉപയോഗിച്ച് പിടിച്ചു നിൽക്കാനുള്ള ബി ജെ പിയുടെ നീക്കം പാളിയെന്നാണ് സൂചനകൾ. പൌരത്വ പ്രതിഷേധങ്ങളുടെ കേന്ദ്രമായ ഷഹീൻബാഗും ഇത്തവണ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. പ്രതിഷേധങ്ങളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ പ്രചരണങ്ങൾ തിരിച്ചടിയാകുമെന്നും സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ബിഗ് 14.